സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റുബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യുമെന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ. യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മെത്തേഡ് കണ്ടെത്തി നമ്മളത് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ കൺഫ്യൂസിങ് അല്ലാതെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യമായിട്ട് റുബിക്സ് ക്യൂബ് എടുത്ത് സോൾവ് ചെയ്യാൻ നോക്കിയിട്ടും ഈ വീഡിയോസൊക്കെയാണ് തന്നെ കണ്ടത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു, ചെയ്യാൻ പറ്റിയില്ല. അവസാനം ഞാൻ ചെയ്ത മെത്തേഡ് എന്ന് വെച്ചാൽ ഓരോ സ്റ്റെപ്സും പല പല വീഡിയോസിന് എടുക്കുന്ന ഓരോ സ്റ്റെപ്പും ഞാൻ നോട്ട് ചെയ്ത് വെച്ച് അവസാനം അത് എല്ലാം കൂടെ ചേർത്ത് ഒരു പ്രയോഗിക്കുക ചെയ്തത് സംഭവം വർക്കൗട്ടായി. ഒന്നുമില്ല, ഇതെല്ലാം ആൽഗരിതം ബേസാണ്. നമ്മൾ ആൽഗരിതം ബേസിക്കായിട്ട് പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മനപ്പാടായിട്ട് വയ്ക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഇത് സോൾവ് ചെയ്യാം. ഒന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഡെയിലി ഓരോരോ സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ആ ഓരോ സ്റ്റെപ്പ് ഈസി ആയിട്ട് വരും. ഞാൻ പെർഫെക്റ്റ് ആയി എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഞാനത് സംഭവം സോൾവ് ചെയ്തു. അതിനാണ് ഏറ്റവും വലിയ കാര്യം. ഒരു ആഗ്രഹം അതായിരുന്നു റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ഒരു ലിസ്റ്റിനകത്തുള്ള ബക്കറ്റ് ലിസ്റ്റിനകത്തുള്ള ഒരു സംഭവമായിരുന്നു അത്. അത് ചെയ്യാൻ പറ്റി. അങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്ത് നോക്കുക. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റുബിക്സ് ക്യൂബിന് 6 സൈഡുണ്ട്. നമ്മൾ പിടിച്ചേക്കുന്ന ഓറിയൻറ്റേഷൻ അനുസരിച്ച് ഈ കാണുന്നത് അപ്പ് ഡൗൺ റൈറ്റ് ലെഫ്റ്റ് ഫ്രണ്ട് ബാക്ക് സൈഡ് ഇത്രയും സൈഡ് നമ്മൾ മനസ്സിലാദ്യം ആലോചിക്കാം. ഇത്രയും സൈഡ്സാണുള്ളത്. പിന്നെ ഈ ക്യൂബിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒന്ന് ക്ലോക്ക് വൈസുള്ള മൂവ്മെൻറ്റും ഒന്ന് കൗണ്ടർ ക്ലോക്ക് വൈസുള്ള മൂവ്മെൻറ്റുമാണ്. അത് എവിടെയാണെങ്കിലും ഇപ്പോൾ അപ്പർ പോർഷനിലാണെങ്കിൽ അതാണ് ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റും ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റും. ലെഫ്റ്റ് സൈഡാണെങ്കിൽ അത് കണക്കുന്ന മൂവ്മെൻറ്റ്, ഡൗൺ ആണെങ്കിൽ അത് കണക്കുള്ള മൂവ്മെൻറ്റ്. ഈ മൂവ്മെൻറ്റ്സ് നമ്മൾ ആദ്യം പഠിക്കാം. ഇതാണ് മൂവ്മെൻറ്റ്. പിന്നെ നമ്മൾ മിക്കവരും ചിന്തിക്കുന്ന ക്യൂബ് കിട്ടുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് വെച്ചാൽ ഓരോ കളേഴ്സ് മാച്ചാക്കി ഓരോ സൈഡ് കളേഴ്സ് മാച്ചാക്കി സോൾവ് ചെയ്യാൻ നോക്കും. ആ ഒരു മെത്തേഡ് നമുക്ക് തൽക്കാലമായിട്ട് ഉപേക്ഷിക്കാം. നമ്മളിപ്പോൾ ആദ്യം ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇത് സെറ്റ് ഓഫ് കളേഴ്സായിട്ട് ചിന്തിക്കാതെ ഇത് സെറ്റ് ഓഫ് പീസായിട്ട് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഈ മേൽ ഭാഗത്തുള്ള പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കോണർ പീസസ് ഉണ്ട്. കണ്ടോ, ഈ 4 കോണർ പീസിൻ്റെ പ്രത്യേകത ഉണ്ട്. അതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഓരോ കോണർ പീസിനും 3 കളേഴ്സ് ഉണ്ട്. കണ്ടോ, ഓരോ കോണർ പീസിനും 3 കളേഴ്സ് ഈച്ച് ഉണ്ട്. സോ അതാണ് കോണർ പീസിൻ്റെ പ്രത്യേകത. പിന്നെ ഉള്ളത് 4 എഡ്ജ് പീസാണ്. സോ 4 കോണർ പീസ്, 4 എഡ്ജ് പീസസ്. ഈ എഡ്ജ് പീസിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ 2 കളേഴ്സേ ഉള്ളൂ. ഓരോ എഡ്ജ് പീസിനും 2 കളേഴ്സേ ഉള്ളൂ. കണ്ടോ, സോ കോണർ പീസ് 4, എഡ്ജ് പീസസ് 4. പിന്നെ ഉള്ളത് സെൻറ്റർ പീസാണ്. സെൻറ്റർ പീസ് മൂവ് ചെയ്യത്തില്ല. എല്ലായിടത്തും സെൻറ്റർ പീസാണ്. സെൻറ്റർ പീസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് അപ്പം തന്നെ മൂവ് ചെയ്യത്തില്ല അങ്ങനെ. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നമ്മൾ ക്യൂബിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. ഇത്രയും അറിഞ്ഞിരിക്കുകയാണ്, ഇത്രയും ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം. സോ നമ്മൾ ക്യൂബ് സോൾവ് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാലിയ എന്ന് പറഞ്ഞ സ്റ്റെപ്പാണ്. സംഭവമൊന്നുമില്ല, ഇതിപ്പോൾ കാണുന്ന യെല്ലോ സെൻറ്റർ പീസ് അല്ലേ, ഈ യെല്ലോ സെൻറ്റർ പീസിൻ്റെ 4 എഡ്ജ് പീസും നമ്മൾ വൈറ്റ് കൊണ്ടുവരണം. ഒട്ടും നമ്മൾ എപ്പോഴും നമ്മൾ ക്യൂബ് ഇൻസ്പെക്ട് ചെയ്യുക, എവിടെയൊക്കെയാണ് ഈ പീസ് ഇരിക്കുന്നതെന്ന് നമുക്കറിയാം. ഈ യെല്ലോ സെൻറ്ററിൻ്റെ 4 എഡ്ജ് പീസസ്, അപ്പോൾ ഈ ക്യൂബിൽ 4 വൈറ്റ് എഡ്ജ് പീസസേ ഉള്ളൂ. ആ 4 വൈറ്റ് എഡ്ജ് പീസ് ഇവിടെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട. 4 എഡ്ജ് പീസിനെ നമ്മൾ കൊണ്ടുവരിക. നോക്കുക, ഇതാണ്ട് ഇവിടെ ഒരു എഡ്ജ് പീസ് ഇരിക്കുന്നുണ്ട്. നമ്മൾ വെള്ള മഞ്ഞയിടത്തേക്ക് കൊണ്ടുവരണം. അതാണ്ട് തിരിച്ചാൽ മതി, അതാണ്ട് വന്നു ഒരു എഡ്ജ് പീസായി. ഇനി നമുക്ക് 3 കൂടെ സോൾവ് ചെയ്താൽ മതി. നോക്കുക, ഇൻസ്പെക്ട് ചെയ്യുക, ഇതാണ്ട് ഒരെണ്ണം ഇരിക്കുന്നുണ്ട്. ഇവനെ നമുക്ക് എങ്ങനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും നോക്കുക. ഇതാണ്ട് കൊണ്ടുവന്നു. ഇനി അടുത്ത എഡ്ജ് പീസ്, ഇനി നമ്മൾ 2 എഡ്ജ് പീസും കൂടെ സോൾവ് ചെയ്യാനുണ്ട്. നമ്മൾ നോക്കുന്നതാണ്ട് ഇവിടെ താഴെ ഒരു പൊള്ളിക്കാനിരിക്കുന്നത്. താഴെ ഇരിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ടതാണ്ട് ഇവിടെ ഇരിക്കുമല്ലേ. ഇവിടെ തന്നെ കറങ്ങി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ രണ്ട് എഡ്ജ് പീസായി, വേറെ ഒന്നുമില്ല. ഇനി അടുത്ത നോക്കുക, ഇതാണ്ട് ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്. അവനെ നമ്മൾ ഇവിടെ കൊണ്ടുവരണം. ഇവിടെ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതിന് നമ്മൾ തിരികെ ഇതാണ്ട് ആ ഡാലിയ ഫോമായിരിക്കുകയാണ്. ഒരു മഞ്ഞ സെൻറ്റർ പീസും 4 വെള്ള എഡ്ജ് പീസായിട്ട് ഒരു ഡാലി നമ്മൾ ഫോം ചെയ്യുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾ ഇപ്പോൾ ഡാലിയ ഉണ്ടാകും, ഇപ്പം ക്യൂബ് കയറുള്ള ഒരു ഡാലി ആദ്യം ഫോം ചെയ്യുക. ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സെൻറ്റർ പീസ് ഇപ്പോൾ യെല്ലോ അല്ലേ, അത് നമ്മൾ വൈറ്റ് പീസ് ആക്കാൻ പോകണം. എപ്പോഴും ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യെല്ലോ പീസിന് നേരെ ഓപ്പോസിറ്റാണ് വൈറ്റ് സെൻറ്റർ പീസ് ഉള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളിതൊന്ന് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്താൽ മതി വൈറ്റ് പീസ് ആക്കാൻ.
പക്ഷേ നമ്മൾ ആ റൊട്ടേറ്റ് ചെയ്യുന്നതിന് മുന്നേ, അത് തന്നെയാണ് സ്റ്റെപ്പ്, നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് സ്റ്റെപ്പ്, പക്ഷേ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ വൈറ്റ് പീസിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള കളർ ഏതാണെന്ന് നോക്കുക. ഇതിപ്പോൾ ഇവിടെ ഓറഞ്ച് അല്ലേ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഓറഞ്ചിനെ മാച്ച് ചെയ്യിപ്പിക്കാം കേട്ടോ. ഓറഞ്ച് മാച്ചായി, ഇനി എന്നിട്ട് കണ്ട ഇവനിങ്ങനെ കറക്കി ആ വൈറ്റ് പീസിൻ്റെ താഴെ കൊണ്ടുവരിക. കണ്ട വൈറ്റ് പീസിനെ ഞാൻ താഴെ കൊണ്ടുവന്നു. അതേ കണക്ക് തന്നെ ഇവിടെ നോക്കുക, ഈ വൈറ്റ് പീസിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ്. ബ്ലൂ കണ്ട് ഓൾറെഡി മാച്ച് ആയിട്ടിരിക്കുകയാണ്, അപ്പോൾ പിന്നെ അവനെ കറക്കി കൊണ്ടുതാണ്ട് താഴെ കൊണ്ടുവയ്ക്കുക. പിന്നെ അടുത്ത് നോക്കുക, വൈറ്റ് പീസിൻ്റെ അഡ്ജസ്റ്റിൻ്റെ റെഡ് അവനും ഓൾറെഡി മാച്ച് ആയിട്ടിരിക്കുകയാണ്, സെൻറ്റർ പീസായിട്ട് നേരെ കറക്കി താഴെ കൊണ്ടുവയ്ക്കുക. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഗ്രീൻ, അവനും ഓൾറെഡി മാച്ച് ആയിട്ടിരിക്കുകയാണ്, എന്ത് പറ്റി എന്ന് തോന്നുന്നു. അവനെ നമ്മൾ കറക്കി കൊണ്ട് താഴെ കൊണ്ടുവയ്ക്കുക. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതാണ്ടെ വൈറ്റ് ക്രോസ് കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഡാലിയ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഡാലിയ കഴിഞ്ഞിട്ട് നമ്മൾ വൈറ്റ് ക്രോസ് ഉണ്ടാക്കി, സെക്കൻഡ് സ്റ്റെപ്പ്. സോ നിങ്ങൾ വൈറ്റ് ക്രോസ് ആദ്യം ചെയ്യുക, ഈസിയാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഉള്ള 4 കോർണേഴ്സ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ചിലർക്ക് ഇപ്പോൾ ചെയ്യുമ്പോൾ ഇവിടെ വെള്ളം വരും, അല്ലെങ്കിൽ ഇവിടെ ഡാലിയുടെ അടുത്ത് എക്സ്ട്രാ വെള്ളയൊക്കെ വരും, ഒരു ടെൻഷൻ വേണ്ട. നമ്മൾ ഈ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ 4 എഡ്ജാണ്, 4 എഡ്ജസ് ഉണ്ടാക്കുക. ആ 4 എഡ്ജസ് ശ്രദ്ധിച്ചാൽ മതി, ബാക്കി ഇവിടെ ഉള്ളതിനെ പറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഇവിടെ ഓൾറെഡി ഇപ്പോൾ വൈറ്റ് ഉണ്ടെങ്കിൽ നല്ല കാര്യം. ഇപ്പം എനിക്കിവിടെ 4 കോർണേഴ്സിൽ വൈറ്റ് ഇല്ല, സോ ഞാൻ ഈ 4 കോർണേഴ്സ് വൈറ്റ് ഫില്ല് ചെയ്യാൻ പോവാണ്. നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ഇൻസ്പെക്ട് ചെയ്യുക എവിടെയാണ് വേണ്ട അതുകൊണ്ട് ഇവിടെ വൈറ്റ് ഇരിക്കും. നമ്മളപ്പോൾ ആ വൈറ്റിനെ നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ അതിനുള്ളൊരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള കളർ ഏതാണെന്ന് നോക്കുക. ഈ വൈറ്റിൻ്റെ അഡ്ജസ്റ്റൻ്റ് കളർ വേണ്ട ഗ്രീനാണ്. നമ്മൾ ഗ്രീനെ ഗ്രീനിൻ്റെ പോർഷനിലേക്ക് കൊണ്ടുവരും, അവനെ ഗ്രീനായിട്ട് ഒന്ന് മാച്ച് ചെയ്യിപ്പിക്കും. എന്താണ് ഗ്രീനിൻ്റെ സെൻറ്റർ പീസായിട്ട് ഞാൻ ആ ഗ്രീനെ മാച്ച് ചെയ്തു. എന്നിട്ട് നമ്മൾ ക്യൂബ് ഒന്ന് ജസ്റ്റ് തിരിച്ച് വൈറ്റിലേക്ക് വരിക. വൈറ്റിന് നേരെ വേണ്ട ഓപ്പോസിറ്റ് നമ്മൾ ഈ വൈറ്റിനെ ഇതാണ്ട് ഇവിടെ എത്തിക്കണം. അതിന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടാണോ എത്തിക്കേണ്ടത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റേക്ക് തിരിക്കുക. തിരിച്ചിട്ട് ഇവനെ താഴോട്ട് കൊണ്ടുവരിക, എന്നിട്ട് ഈ ഭാഗം മാറ്റുക. തിരിച്ച് ഇവനെ നമ്മളെ വെള്ളനെ നമ്മളെ വൈറ്റിനെ തിരിച്ചും കൊണ്ടുവരിക, അത് തിരിച്ച് മേളിലോട്ട് കയറ്റിവയ്ക്കും. കണ്ടോ അത് ഫില്ലായി. ഇനി നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുക, അതാണ്ട് വൈറ്റ് ഇവിടെ ഉണ്ട്, അതിൻ്റെ അഡ്ജസ്റ്റ് ബ്ലൂ അവൻ ഓൾറെഡി മാച്ച് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുക ഇനി എങ്ങോട്ടേ ഇവന് ഇവിടേക്കാണ് കൊണ്ടുവരേണ്ടത്. സോ വെള്ളേനെ നേരെ ഓപ്പോസിറ്റ് മേളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടേക്കാണ് കൊണ്ടുവരേണ്ടത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് തിരിക്കുക. തിരിച്ചിട്ട് അവനെ ഇങ്ങനെ താഴെ കൊണ്ടുവരിക, എന്നിട്ട് ഇവനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ തിരിച്ച് വെള്ളേനെ ആ പൊസിഷനിലേക്ക് കൊണ്ടുവരിക, നേരെ കയറ്റി മേളിലോട്ട് വയ്ക്കുക. അത് ഫില്ലായി. ഇനി നമ്മൾ അടുത്ത വെള്ളം എവിടെയാണ്, അടുത്ത വെള്ളം എവിടെയാണ്, താഴെ ഇരിക്കണം. ഇപ്പം നമ്മൾ പിടിച്ചേക്കുന്ന ഒരു രീതിയിൽ ഓറിയൻറ്റേഷനിൽ നമ്മൾ നേരെ താഴെയാണ് വെള്ളം ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊസിഷൻ ഉണ്ടല്ലോ, ഈ വെള്ളേനെ നമ്മൾ ആദ്യം ബാക്ക് ചുമ്മാ ക്യൂബ് തിരിച്ച് ബാക്കിലേക്ക് കൊണ്ടുവരിക. ഇപ്പം ലെഫ്റ്റ് സൈഡ് ഫ്രണ്ടിലാണ് വെള്ളം ഇരിക്കുന്നത്, അടിയിലായിട്ട് ലെഫ്റ്റ് സൈഡ് അടിയിലായിട്ട് നമ്മുടെ വെള്ള പോർഷൻ ഇരിക്കുകയാണ്. അതിനെ ഞാൻ ലെഫ്റ്റ് സൈഡ് ബാക്കിലേക്ക് കൊണ്ടുവന്നു. അപ്പം ലെഫ്റ്റ് സൈഡ് ബാക്കിൽ അടിയിലായിട്ടാണ് ഇരിക്കുന്നത്. അവനെ ഞാൻ എന്താണ്ടെ ഒന്ന് കറക്കി ഫ്രണ്ടിൽ കൊണ്ടുവന്നു, വെള്ളേനെ ഫ്രണ്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ ആ വെള്ളേനെ അവിടെ നിന്ന് മാറ്റി ഈ തിരിച്ച് നമ്മുടെ 4 എപ്പോഴും 4 എഡ്ജസ് വീണ്ടും റീപൊസിഷൻ ചെയ്ത് വെക്കണം. നമ്മൾ എവിടെ നിന്ന് എങ്ങനെ തിരിച്ചാലും 4 എഡ്ജ് പൊസിഷൻ നമ്മൾ റീപൊസിഷൻ ചെയ്ത് വെച്ചിരിക്കണം, അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ഇപ്പോൾ ദാണ്ടെ വെള്ള ദാണ്ടെ ഇവിടെ എത്തി. ഇനി വെള്ളയുടെ സൈഡിൽ നോക്കുക ഏത് കളറാണ്, പച്ച. നമ്മളിപ്പോൾ പച്ചയുടെ അടുത്തേക്ക് പോവുക. പച്ചയെടുത്ത് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഈ നേരെ ഓപ്പോസിറ്റാണ്, അപ്പോൾ ഈ വെള്ളേൻ്റെ നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുക. വെള്ളേനെ താഴോട്ട് കൊണ്ടുവരിക, ഇങ്ങനെ കൊണ്ടുവരിക, അങ്ങനെ കയറ്റി വയ്ക്കുക. സോ നമ്മൾ അത്രയും ഫില്ല് ചെയ്തിരിക്കുകയാണ്. അതനുസരിച്ച് വീണ്ടും റെഡ് ഓൾറെഡി മാച്ചാണ്. ഇതിൻ്റെ മേളിൽ കൊണ്ടുവരുന്നതിന് പകരം നമ്മൾ ഓപ്പോസിറ്റ് കൊണ്ടുവരിക, അവനെ ബ്ലൂവിനെ താഴെ കൊണ്ടുവരിക, ബ്ലൂവിനെ അവിടെ നിന്ന് മാറ്റുക, വൈറ്റിനെ കയറ്റുക. ഇനി എന്ത്, ഇനി അടുത്തുള്ള വെള്ള വെള്ള വേണ്ട വെള്ളയെടുത്ത് ഓറഞ്ചാണ് മാച്ച് ചെയ്യേണ്ടത്.
നമ്മൾ ഓറഞ്ച് ഏരിയയിലേക്ക് കൊണ്ടുവരിക. ഓറഞ്ച് ഏരിയ കൊണ്ടുവന്നിട്ട് വെള്ളയത്തിരിക്കുക, വെള്ളയണ നേരെ ഓപ്പോസിറ്റ് തിരിക്കുക, താഴെ കൊണ്ടുവരിക, മാറ്റുക. സോ നമ്മൾ ഫുള്ള് വൈറ്റ് കംപ്ലീറ്റ് കഴിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ താണ്ടെ ഫസ്റ്റ് ലെയറും കൂടെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. നമ്മൾ ഒരു ബേസ് പോർഷനും, ഇതിപ്പം വെള്ള കംപ്ലീറ്റ് ആയാൽ പിന്നെ നമ്മൾ തിരിച്ചു വയ്ക്കുകയാണ്. പിന്നെ ഈ ഒരു പൊസിഷനിലായിരിക്കും വെള്ളം എപ്പോഴും താഴോട്ട് ഫേസ് ചെയ്തുള്ള പൊസിഷനിലായിരിക്കും നമ്മളിനി അങ്ങോട്ട് ഫില്ല് ചെയ്ത് പോകുന്നത്. സോ നമ്മളപ്പോൾ സത്യം പറഞ്ഞാൽ ബേസ് കംപ്ലീറ്റ് ചെയ്തു, ഫസ്റ്റ് ബേസ് ലെയറും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്കിനി ആകെയുള്ളത് ഈ രണ്ട് ലെയറും മേളത്തെ പോർഷനാണ്. വൈറ്റ് പോർഷൻ സോൾവ് ചെയ്യുമ്പം വരാൻ ചാൻസ് ഉള്ള വേറൊരു സിനാരിയോ ഇതാണ്. ഇതാണ്ട് ഓറഞ്ച് ആയിട്ട് ഈ വൈറ്റിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഓറഞ്ച് ആണ്. അപ്പോൾ ഞാൻ ഓറഞ്ച് സൈഡിലേക്ക് കൊണ്ടുപോയി ആ ഓറഞ്ചിനെ മാച്ച് ചെയ്തു. ഓറഞ്ച് ആയിട്ട് മാച്ചായി. ഞാൻ വൈറ്റ് പോർഷനിലേക്ക് പോയി നേരെ നോക്കിയപ്പോൾ അതാണ്ട് മേളിൽ വൈറ്റാണ്. ഒന്നും ചെയ്യേണ്ട, നമ്മൾ ഈ വൈറ്റിനെ നേരെ മേളിലോട്ട് കൊണ്ടുവരിക. ആ സെയിം പരിപാടി തന്നെ, എങ്ങോട്ടാണോ കൊണ്ടുവരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റേക്ക് ആക്കുക, താഴോട്ട് കൊണ്ടുവരിക, ആ വൈറ്റിനെ അവിടെ നിന്ന് മാറ്റുക, നമുക്ക് ആവശ്യമുള്ള വൈറ്റ് മേളോട്ട് കൊണ്ടുവരിക. ഇനി നമ്മൾ ആ ബാക്കിയുള്ള വൈറ്റ് ഇവിടെ നോക്കാം. അതിൻ്റെ അഡ്ജസ്റ്റ് ആയിട്ട് കളർ ഇതാണ്, ഓറഞ്ചാണ്. നേരെ ഓറഞ്ചിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ഓറഞ്ചായിട്ട് അത് മാച്ച് ആയിരിക്കുകയാണ്. നേരെ വൈറ്റ് വരിക, വൈറ്റിൻ്റെ മേൽഭാഗത്തുള്ളത് ഏതാ നോക്കുക, എങ്ങോട്ടാണോ പോകേണ്ടത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് വിടുക, അവനെ താഴോട്ട് കൊണ്ടുവരിക, വൈറ്റോട്ട് കൊണ്ടുവരിക, വൈറ്റ് ഫില്ലായി. ഇതാണ് ഒരു സിനാരിയോ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അതുകൊണ്ട് മേളിൽ വൈറ്റ് വന്നു, ഇവിടെയും വൈറ്റ് വന്നു എന്ന് പറഞ്ഞ് സ്റ്റക്കായി പോകണ്ട. ഈ ഒരു ഇങ്ങനെ ഈ ഒരു പരിപാടി യൂസ് ചെയ്താൽ മതി, സിമ്പിളാണ്. വൈറ്റ് പോർഷൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ തണ്ട് ഇങ്ങനെ ഒരു സിനാരി വരും, അതായത് വൈറ്റ് ഭാഗം മേളിലായിട്ട്. സാധാരണ നമ്മളിപ്പം ആ കണ്ടപ്പോൾ വീഡിയോയ്ക്കകത്ത് മൊത്തം ആ വൈറ്റ് വന്നത് താഴത്തെ ലെയറിലായിരുന്നു. ഒന്നെങ്കിൽ ഈ താഴത്തെ ഈ എഡ്ജ് ലെയറിലോ അല്ലെങ്കിൽ എഡ്ജിലോ അല്ലെങ്കിൽ ഇവിടെ താഴേക്ക് ഇങ്ങനെ ബേസിലൊക്കെ ആയിട്ടായിരുന്നു വന്നത്. ഇതിപ്പം ഇങ്ങനൊരു സിനാരി വന്നേക്കാണ് ഇവിടെ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇവനെ ഇങ്ങനെ താഴെ കൊണ്ടുവരിക. അവനിപ്പോൾ ബേസിലാണ്. ആ നേരത്തെ മേളിൽ കണ്ട ആ വൈറ്റിന് നമ്മൾ താഴോട്ടിങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് അവനെ അവിടെ നിന്ന് മാറ്റുക. മാറ്റിയിട്ട് നമ്മൾ നേരത്തെ എപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ ആ ക്രോസ് വീണ്ടും റീഫോം ചെയ്ത് വയ്ക്കുക. ഇനി നോക്കുക എവിടെയാണ് ആ വൈറ്റ് എന്ന്. വേണ്ടേ, അവൻ ഇവിടെ ഇരിക്കുകയാണ്. ആ വൈറ്റിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്ലൂ ആണ്. ബ്ലൂ ആയിട്ട് അവൻ ഓൾറെഡി അലൈൻഡ് ആണ്, മാച്ച് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വൈറ്റിനെ മേളോട്ട് കൊണ്ടുവരണം. എങ്ങോട്ടാണോ കൊണ്ടുവരേണ്ടത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തിരിക്കുക, അവനെങ്കിൽ താഴെ കൊണ്ടുവരിക, നേരെ വൈറ്റിനെ മേളോട്ട് കൊണ്ടുവരിക. ഈ ഒരു സിനാരിയിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ മിഡ് പോർഷൻ നമ്മൾ ഫില്ല് ചെയ്യാൻ പോകണം. എല്ലാം സെയിം കളറാക്കാൻ പോകണം. ഇത് പല പലയായിട്ട് മിഡ് ഏരിയയിൽ എല്ലാം മിക്സ് ആയിട്ട് അടക്കുകയാണ്. നമ്മളത് എങ്ങനെ സെയിം കളറാക്കാം എന്നുള്ള മെത്തേഡാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പോകുന്നത്. സോ അതിന് നമ്മൾ വേറെ ഒന്നിനും പറ്റി ചിന്തിക്കേണ്ട, മേളിൽ യെല്ലോ ഏരിയ നോക്കുക. ഏതൊരു പീസാണ് യെല്ലോ ഇല്ലാതെ മാച്ചായിട്ട്, യെല്ലോ ഇല്ലാത്ത ഏത് പീസൊക്കെ ഉണ്ടെന്ന് നോക്കുക. വേണ്ടേ, ഇവനെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ യെല്ലോ ഉണ്ട്. വേണ്ട, ഇവൻ റെഡും ഗ്രീനുമാണ്, അവിടെ യെല്ലോ പോർഷൻ ഇല്ല. യെല്ലോ ഉണ്ട്, യെല്ലോ ഉണ്ട്, എന്നിട്ട് യെല്ലോ റെഡാണ്, അവിടെ യെല്ലോ ഉണ്ട്, ബ്ലൂ യെല്ലോ ആണ്, ബ്ലൂ യെല്ലോ ആണ്. അപ്പം ഏത് പീസിലാണോ ഇത് യെല്ലോ ഇല്ലാത്തത് ആ പീസ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പം ഈ എഡ്ജ് പീസിനാണ് യെല്ലോ ഇല്ല, എഡ്ജ് പീസിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ളത് ബ്ലൂ കളറാണ്. നമ്മൾ അവനെ ആദ്യം ബ്ലൂ കളറായിട്ട് മാച്ച് ചെയ്യിപ്പിക്കുക. ബ്ലൂ കളറായിട്ട് മാച്ച് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡും ബ്ലൂ ആണ്. അതാണ്ടേ റെഡ് ഇവിടെയാണ്, റെഡിൻ്റെ സെൻറ്റർ പീസ് ആണ്ട് ഇവിടെ ഇരിക്കുന്നു, ബ്ലൂവിൻ്റെ സെൻറ്റർ പീസ് ഇവിടെ, നമ്മുടെ കയ്യിൽ റെഡും ബ്ലൂവും. അപ്പോൾ ഈ പീസിനെ ഞാൻ കറക്കി ഇവിടെ കൊണ്ടുവരണം, എന്നാലേ ബ്ലൂവും ബ്ലൂവും റെഡും റെഡുമായിട്ട് മാച്ച് ആവും. സോ നമുക്കിനി ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ സെൻറ്റർ പീസിന് ഈ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആദ്യം നമ്മുടെ അപ്പർ സൈഡിന് ക്ലോക്ക് വൈസ് ഡിറക്ഷനിലേക്ക് ഒരു വട്ടം തിരിക്കുക. എന്നിട്ട് റൈറ്റ് സൈഡിന് ക്ലോക്ക് വൈസ് ഡിറക്ഷൻ, റൈറ്റ് സൈഡ് മാത്രം, റൈറ്റ് സൈഡിന് ക്ലോക്ക് വൈസ് ഡിറക്ഷനിലേക്ക് ഒരു വട്ടം തിരിക്കുക. എന്നിട്ട് അപ്പർ സൈഡിന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ഒരു വട്ടം തിരിക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ റൈറ്റ് സൈഡിന് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ വൺ ടൈം തിരിക്കുക. ഇനി നമ്മൾ ഫ്രണ്ടാണ്, ഫ്രണ്ടിന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു വട്ടം തിരിക്കുക. റൈറ്റ് സൈഡിന് വീണ്ടും ഒരു വട്ടം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് തിരിക്കുക. ഫ്രണ്ടിന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് വീണ്ടും തിരിച്ച് വയ്ക്കുക. റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒന്ന് തിരിക്കുക. ഇടയ്ക്കൊന്ന് കൺഫേം ചെയ്യണം എല്ലാം വൈറ്റ് ആയിട്ട് തന്നെ ബേസ് ഉണ്ടോയെന്ന്. അങ്ങനെ വൈസ് ആയിട്ട് ബേസ് കറക്റ്റായിട്ട് വൈസ് ഫുള്ള് വൈറ്റ് ഫുള്ളായിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഡ്ജ് പോർഷൻ വേണ്ട മാച്ചായി കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. സോ നമ്മൾ ബ്ലൂവിൻ്റെയും റെഡിൻ്റെയും ഒരു എഡ്ജ് പോർഷൻ നമ്മൾ മാച്ചാക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ വീണ്ടും നോക്കുക ഏതൊക്കെ പീസാണ് യെല്ലോ അല്ലാതെ ആയിട്ടുള്ളത്. വേണ്ടേ, ഇവിടെ ഒരു റെഡും ഗ്രീനും ഉണ്ട്, അത് ഓൾറെഡി മാച്ചായിട്ടിരിക്കുകയാണ്. ഗ്രീൻ സൈഡ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലാണ്. അപ്പം നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ ലോഗരിഥം തന്നെ യൂസ് ചെയ്യുക. അപ്പർ സൈഡിന് ഒന്ന് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് സൈഡിന് ഒന്ന് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക, അപ്പർ സൈഡിന് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് സൈഡിന് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക, ഫ്രണ്ട് സൈഡിന് ക്ലോക്ക് വൈസ് രീതിയിൽ വൺ ടൈം റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് സൈഡിന് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക, ഫ്രണ്ട് സൈഡിന് വൺ ടൈം ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് സൈഡിന് ക്ലോക്ക് വൈസ് രീതിയിൽ ഒരു വട്ടം റൊട്ടേറ്റ് ചെയ്യുക. നമ്മൾ വീണ്ടും നോക്കുക, ബേസ് ഇപ്പോഴും പെർഫെക്റ്റാണ്. അതിൻ്റെ അർത്ഥം ഗ്രീനും റെഡും മാച്ചായി കഴിഞ്ഞു എന്ന് തന്നെയാണ്. സോ ഇനി അടുത്ത് നമ്മൾ വീണ്ടും ഇൻസ്പെക്റ്റ് ചെയ്യുക ഏതെങ്കിലും കളേഴ്സ് കാണ്ട്. ഓറഞ്ചും ഗ്രീനും, ഓറഞ്ചും ഗ്രീനും ആയിട്ടിരിക്കുന്നുണ്ട്. യെല്ലോ ഇല്ലാതെ ഓറഞ്ചും ഗ്രീനും ഉണ്ട്. അപ്പോൾ ഇവിടെ അഡ്ജസ്റ്റിൻ കളർ ഗ്രീൻ അല്ലേ, നമ്മളപ്പം ഗ്രീനായിട്ട് മാച്ച് ചെയ്യുക. ഗ്രീനായിട്ട് മാച്ച് ചെയ്തിട്ട് നമ്മൾ നോക്കുക ഏത് സൈഡിലാണ് ഓറഞ്ച് ഉള്ളതെന്ന്. ഇത് വീണ്ടും റൈറ്റ് സൈഡ് തന്നെയാണ്. നമ്മൾ ഈ ഒരു പീസിനപ്പം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക, അതിന് ആ സെയിം ആൽഗരിതം തന്നെ നമ്മൾ യൂസ് ചെയ്യുക. അപ്പർ ഏരിയന് ക്ലോക്ക് വൈസിൽ വൺ ടൈം റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് ഏരിയന് ക്ലോക്ക് വൈസിൽ വൺ ടൈം റൊട്ടേറ്റ് ചെയ്യുക, അപ്പർ ഏരിയന് വീണ്ടും വൺ ടൈം ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് ഏരിയന് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക, ഫ്രണ്ട് സൈഡിന് ക്ലോക്ക് വൈസ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് സൈഡിന് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക, ഫ്രണ്ട് സൈഡിന് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് സൈഡിന് ക്ലോക്ക് വൈസ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക. സോ ഗ്രീനും നമ്മുടെ ഓറഞ്ചും മാച്ച് ആയിരിക്കുകയാണ്. വൈറ്റ് എപ്പോഴും ഫുൾ ബേസ് വൈറ്റ് തന്നെയാണ്. അപ്പം നമ്മുടെ ഓറഞ്ചും ഇതും മാച്ചായി. ഇനി കണ്ട് ഇവിടെയും കൂടെ ഒന്ന് മാച്ചാക്കിയാൽ മതി. അപ്പം നോക്കുക ഇനി ആ പോർഷൻ യെല്ലോ ഇല്ലാത്തുള്ള നിൽക്കുന്ന ഏതാണെന്ന് നോക്കുക. ഇതാണ്ട് ഇപ്പോൾ നാല് എഡ്ജ് പീസ് നോക്കുക. നമ്മുടെ എല്ലാ എഡ്ജ് പീസിൻ്റെ കൂടെയും യെല്ലോ മാച്ചായിട്ട് യെല്ലോ കളറുണ്ട്. സോ നമ്മൾ ഉദ്ദേശിച്ച സ്റ്റെപ്പ് ഇവിടെ നടക്കത്തില്ല. നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെയുള്ള ഒരു എഡ്ജ് പീസസിൽ മിക്സ് ആയിട്ട് റോങ് പൊസിഷനിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഈ രണ്ട് സൈഡ് നോക്കുക. ഇപ്പോൾ ബ്ലൂ, ബ്ലൂവിൻ്റെ അടുത്ത് ഓറഞ്ചും, ഓറഞ്ചിൻ്റെ അടുത്ത് ബ്ലൂ ആണ് ഫേസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ള സമയത്ത് നമ്മളൊന്നും ചെയ്യേണ്ട, ഈ ഉള്ള എഡ്ജ് പീസിനെ നമ്മൾ ആ ഇങ്ങോട്ട് കൊണ്ടുവരിക. ആദ്യം ഈ ഒരു മഞ്ഞ മിക്സ് ഒന്നും ചെയ്യണ്ട, നമ്മൾ ആ സെയിം ആൽഗരിതം തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പം ഇപ്പം നമ്മൾ ഏതാണ്ട് ടോപ്പ്, ഈ ടോപ്പ് എഡ്ജ് പീസിനെ റൈറ്റ് സൈഡിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അതിന് ആ സെയിം ആൽഗരിതം, അപ്പർ സൈഡിന് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് സൈഡിന് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക, അപ്പർ സൈഡിന് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് സൈഡിന് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക, ഫ്രണ്ട് സൈഡിന് ക്ലോക്ക് വൈസ് രീതിയിൽ വൺ ടൈം റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് സൈഡിന് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ വൺ ടൈം റൊട്ടേറ്റ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്, നമ്മുടെ ഫ്രണ്ട് പോർഷന് വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ വൺ ടൈം റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് സൈഡിന് ക്ലോക്ക് വൈസ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക.
ഇപ്പോൾ ഓറഞ്ച് ബ്ലൂവും വേണ്ടേ ഇവിടെ വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ആ ചെയ്ത അതേ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുക. വേണ്ടേ കറക്റ്റ് കൊണ്ട് വയ്ക്കുക. ഓറഞ്ചിനെ മാച്ച് ചെയ്യിപ്പിച്ചു, ബ്ലൂ മേളിലാണ്, നമുക്ക് ഏത് സൈഡിലേക്കാണ് ബ്ലൂ വരേണ്ടതെന്ന്, ബ്ലൂ വീണ്ടും റൈറ്റ് സൈഡിലേക്കാണ് വരേണ്ടത്, ഒന്നുമില്ല, ആ സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യുക, ആ സെയിം ആൽഗരിതം തന്നെ യൂസ് ചെയ്യുക. അപ്പർ സൈഡിനെ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് സൈഡിനെ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക, അപ്പർ സൈഡിനെ ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് സൈഡിനെ ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക, ഫ്രണ്ട് സൈഡിന് ക്ലോക്ക് വൈസ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് സൈഡിനെ ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക, ഫ്രണ്ട് സൈഡിന് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് സൈഡിന് ക്ലോക്ക് വൈസ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക. ഓ, നമ്മൾ എല്ലാം സോൾവ് ചെയ്തിരിക്കുകയാണ്. അത് ഭയങ്കര സെറ്റപ്പ് ആട്ടോ, സാധാരണ ആവാത്തതാണ്. ഇപ്പോൾ നമ്മൾ വേണ്ട മിഡിൽ പോർഷൻ, മിഡിൽ പോർഷൻ നമ്മൾ സോൾവ് ചെയ്തിരിക്കുകയാണ്. എല്ലാം സെയിം കളറായിട്ടിരിക്കുകയാണ് നോക്കണ്ട. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്നുള്ളതായിരുന്നു ഈ യെല്ലോ സോൾവ് ചെയ്യേണ്ടത്. എന്തോ ഭാഗ്യവശാൽ യെല്ലോ തന്നെ സോൾവ് ആയിരിക്കുകയാണ്. സോ യെല്ലോ ഫില്ല് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനൊരു സിനാരിയോ, ഇതിന് ഫിഷ് പാറ്റേൺ എന്ന് പറയും. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫിഷിൻ്റെ ഹെഡ് ഇവിടെ കാണാം, ബോഡി ടെയിൽ ഇവിടെ കാണാം. ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് വരുവാണെങ്കിൽ, ഇങ്ങനെ ഒരു സിനാരിയോ നമുക്കുണ്ടാവുകയാണെങ്കിൽ, ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫിഷിൻ്റെ ഹെഡ് ഇപ്പം ഫേസ് ചെയ്യുന്നത് എൻ്റെ റൈറ്റ് ഇത് ഹാൻഡിലേക്കാണ്, അതായത് റൈറ്റ് ബോട്ടം സൈഡിലേക്കാണ് ഇത് ഹെഡ് ഫേസ് ചെയ്യുന്നത്. അതിന് നമ്മൾ പയ്യെ നൈസായിട്ട് ലെഫ്റ്റ് ബോട്ടം സൈഡിലേക്ക് എൻ്റെ ഹെഡ് ഫേസ് ചെയ്യിപ്പിക്കുക. ഇത്രയും ചെയ്ത ശേഷം നമ്മൾ നമ്മുടെ കയ്യിലുള്ള ആൽഗരിതം യൂസ് ചെയ്യാം. അതെന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് സൈഡിന് നമ്മൾ ഒറ്റവട്ടം ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുക, അപ്പർ സൈഡിന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് സൈഡിന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് സൈഡിന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് അപ്പർ സൈഡിന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് സൈഡിന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക, അപ്പർ സൈഡിന് രണ്ട് വട്ടം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് സൈഡിന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. കണ്ടോ, നമ്മൾ യെല്ലോ സോൾവ് ചെയ്തിരിക്കുകയാണ്. യെല്ലോ സോൾവ് ചെയ്യുമ്പോൾ വരാൻ ചാൻസുള്ള ഒരു സിനാരിയോ ആണിത്. ബാർ കണ്ടോ, ഇങ്ങനൊരു ബാർ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം നമ്മൾ ആ ബാറിന് ഈ ഒരു പൊസിഷനിലേക്ക് ഓറിയൻറ്റ് ചെയ്യുക, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ഓറിയൻറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ദാണ്ട് ഈ ഒരു ചെറിയൊരു ആൽഗരിതം യൂസ് ചെയ്യുക, അതായത് ഫ്രണ്ട് സൈഡിന് ഒന്ന് ക്ലോക്ക് വൈസ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, അപ്പർ സൈഡ് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, അപ്പർ സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക, ഫ്രണ്ട് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക. കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ താഴെ നോക്കുക. യെല്ലോ സോൾവ് ചെയ്യുമ്പോൾ വരാൻ ചാൻസുള്ള വേറൊരു സിനാരിയോ ആണിത്. ടു നോൺ യെല്ലോ പാർട്ട്, അല്ലെങ്കിൽ രണ്ട് എഡ്ജിലായിട്ട് ഇങ്ങനെ നോൺ യെല്ലോ ആയിട്ട് ഇരിക്കുന്ന ഒരു സിനാരിയോ. ഇങ്ങനെയുള്ളൊരു സിനാരിയോ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെ ഓറിയൻറ്റ് ചെയ്യുക, അതായത് നമ്മുടെ ടോപ്പ് ഏരിയ, അതായത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഏരിയ നോൺ യെല്ലോ പോർഷനാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ദാണ്ട് ഈ ആൽഗരിതം യൂസ് ചെയ്യുക. റൈറ്റ് വൺ ടൈം ക്ലോക്ക് വൈസ്, അപ്പർ പോർഷൻ ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പർ ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പർ ടു ടൈംസ് ക്ലോക്ക് വൈസ് ആൻഡ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പം നമുക്ക് ദാണ്ട് ഫിഷ് പാറ്റേൺ വന്നിരിക്കുകയാണ്. ഫിഷ് പാറ്റേൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിഷിൻ്റെ ഹെഡ് ലെഫ്റ്റ് സൈഡിലേക്ക് ഓറിയൻറ്റ് ചെയ്യുക. ഓറിയൻറ്റ് ചെയ്തിട്ട് നമ്മൾ ആ സെയിം ചെയ്ത ആൽഗരിതം ഒന്നും കൂടെ ചെയ്യാം, അതായത് റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പർ ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പർ ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പർ ടു ടൈംസ് ക്ലോക്ക് വൈസ് ആൻഡ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പോൾ തന്നെ വീണ്ടും ഫിഷ് തന്നെ വന്നിരിക്കുകയാണ്. ആ ഫിഷിനെ വീണ്ടും നമ്മൾ താഴെ കൊണ്ടുവരിക. താഴെ കൊണ്ടുവന്നിട്ട് ഈ സെയിം സംഭവം ഒന്നുകൂടെ ചെയ്യാം. റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പർ ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പർ ക്ലോക്ക് വൈസ്,
right clockwise, upper two times clockwise, and right anti-clockwise. Hello. Complete area. Yellow solve a varan chance or a scenario another, a cross pattern. In this scenario, we have to orient this cube in one way. That is, yellow colors on the side, that is the left side. We use this algorithm. That is, right side clockwise direction, upper side clockwise direction, rotate right side anti-clockwise leg rotate here, upper side windum clockwise leg rotate here, right side clockwise leg rotate here, upper side rand vattam clockwise leg rotate here, right side oru vattam anti-clockwise leg rotate here. Ippa namukku danda vera oru pudhiya pattern kittirikkana, fish pattern. Nammala nerthu kandille fish pattern, fish in the head, body. If you pattern, we will do the same algorithm. Right in one time, clockwise direction, rotate upper part clockwise direction, rotate right anti-clockwise, upper clockwise, right clockwise, upper two times clockwise, and right one time anti-clockwise. Yellow solve ചെയ്യാം. നമ്മൾ yellow portion solve ആക്കിയിരിക്കുകയാണ്. അപ്പം ടോട്ടലി നമ്മൾ ബേസ് സോൾവ് ചെയ്തു. ബേസ് ലെയർ സോൾവ് ചെയ്തു. മിഡ് ലെയർ സോൾവ് ചെയ്തു. ടോപ്പ് yellow portion സോൾവ് ചെയ്തു. ഇനി നമുക്ക് ആകെ ഉള്ളത് കണ്ട ഈ ഒരു ടോപ്പ് ലെയർ ആണ്. ഇതിനകത്ത് മൂന്ന് കളേഴ്സ് ആണ് മൊത്തത്തിലുള്ളത്. ഇതല്ല നമ്മൾ ഇനി സെയിം കളർ ആക്കും. ഇതിന് ഉണ്ടാവാനുള്ള സിനാരിയോസ് ആകെ മൂന്ന് ടൈപ്പേ ഉള്ളൂ. അതായത് ഒരു സിനാരി എന്ന് പറഞ്ഞാൽ ഇതാണ്, രണ്ട് സെയിം കോണോ കളേഴ്സ്. അങ്ങനെ ഒരു സിനാരി വരുവാണെങ്കിൽ നമ്മൾ ആദ്യം ആ സെയിം കോണോ കളേഴ്സ് ആ മെയിൻ കളേഴ്സായിട്ട് ആ കോണോ കളേഴ്സിൻ്റെ ഇതായിട്ട് മാച്ച് ചെയ്യിപ്പിക്കുക. മാച്ച് ചെയ്യിപ്പിച്ചിട്ട് ഇവനെ നമ്മളൊന്ന് ഫുൾ ഈ സൈഡ് കറക്റ്റ് ബാക്കിലേക്ക് കൊണ്ടുവരിക. ഈ ബാക്കിൽ പൊസിഷൻ ഇങ്ങനെ വയ്ക്കുക. ബേസ് എപ്പോഴും വൈറ്റ് ആയിരിക്കും കേട്ടോ. ബേസ് വൈറ്റ് മേളിലല്ലോ നമ്മൾ ഇപ്പം മാച്ച് ചെയ്യിപ്പിച്ച ആ രണ്ട് സെയിം കളർ കോണർ പൊസിഷനിൽ ആ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അതിന് നേരെ ബാക്കിൽ കൊണ്ടുപോയി. ഇതാണ് ആ സ്റ്റെപ്പ്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ, അങ്ങനെ ഒരു സിനാരിയോയിൽ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് അതാണ്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ആൽഗ്രിതം ഉണ്ട്. ആ ആൽഗ്രിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിന് ആൻറ്റി ക്ലോക്ക് വൈസ് റൈതിൽ ഒരുപാട് റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് ഫേസിന് ക്ലോക്ക് വൈസ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക. റൈറ്റിനെ വീണ്ടും ആൻറ്റി റൊട്ടേറ്റ് ചെയ്യുക. ബാക്കിനെ രണ്ട് വട്ടം ക്ലോക്ക് വൈസ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക. റൈറ്റിന് ക്ലോക്ക് വൈസ് രീതിയിൽ ഒരു വട്ടം റൊട്ടേറ്റ് ചെയ്യുക. ഫേസിന് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ ഒരു വട്ടം റൊട്ടേറ്റ് ചെയ്യുക. റൈറ്റിനെ വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ ഒരു വട്ടം റൊട്ടേറ്റ് ചെയ്യുക. ബാക്കിനെ രണ്ട് വട്ടം റൊട്ടേറ്റ് ചെയ്യുക ക്ലോക്ക് വൈസ് രീതിയിൽ. പിന്നെ റൈറ്റിന് രണ്ട് വട്ടം റൊട്ടേറ്റ് ചെയ്യുക. നേരെ നോക്കുക, ബേസ് ഓക്കെയാണ്. എന്തെങ്കിലും കളർ മാച്ചസ് ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് ഇതിപ്പം വീണ്ടും അതേ സെയിം ഒരു സിനാരി തന്നെയാണ്, രണ്ട് സെയിം കളേഴ്സ്. നമ്മൾ അതിനെ ഗ്രീനിലേക്ക് കൊണ്ടുപോകാം. ഗ്രീനിൽ കൊണ്ടുവന്നിട്ട് അവനെ നേരെ ബാക്കിൽ കൊണ്ടുവരിക. ബാക്കിൽ കൊണ്ടുവന്നിട്ട് ഈ സെയിം ആൽഗ്രിതം തന്നെ യൂസ് ചെയ്യുക. റൈറ്റ് സൈഡിനെ ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ വൺ ടൈം റൊട്ടേറ്റ് ചെയ്യുക. ഫേസിന് ക്ലോക്ക് വൈസ് രീതിയിൽ വൺ ടൈം റൊട്ടേറ്റ് ചെയ്യുക. റൈറ്റിന് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ വൺ ടൈം റൊട്ടേറ്റ് ചെയ്യുക. ബാക്ക് സൈഡിന് രണ്ട് വട്ടം റൊട്ടേറ്റ് ചെയ്യുക ക്ലോക്ക് വൈസ് രീതിയിൽ. റൈറ്റിന് ക്ലോക്ക് വൈസ് രീതിയിൽ ഒരു വട്ടം റൊട്ടേറ്റ് ചെയ്യുക. ഫേസിന് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ ഒരു വട്ടം റൊട്ടേറ്റ് ചെയ്യുക. റൈറ്റിന് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ ഒരു വട്ടം റൊട്ടേറ്റ് ചെയ്യുക. ബാക്കിനെ വീണ്ടും രണ്ട് വട്ടം ക്ലോക്ക് വൈസ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക. റൈറ്റിന് രണ്ട് വട്ടം ക്ലോക്ക് വൈസ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക. ബേസ് ഓക്കെയാണ്.
നോക്കുക, എന്തെങ്കിലും വ്യത്യാസം വല്ലതും ഉണ്ടോ? ഒരു വ്യത്യാസമില്ല. അപ്പോൾ നമ്മൾ അടുത്ത ഗ്രീൻ, ആ ഗ്രീനെ വീണ്ടും കൊണ്ടുവരിക, നേരെ ബാക്കിലേക്ക് വയ്ക്കുക, എന്നിട്ട് ആ ചെയ്തത് ഒന്നും കൂടെ നമ്മൾ ചെയ്യുക. റൈറ്റിന് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ വൺ ടൈം റൊട്ടേറ്റ് ചെയ്യുക, ഫ്രണ്ടിന് ക്ലോക്ക് വൈസ് രീതിയിൽ വൺ ടൈം റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റിന് വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ വൺ ടൈം റൊട്ടേറ്റ് ചെയ്യുക, ബാക്കിന് ടു ടൈംസ് രണ്ട് വട്ടം റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റിന് വൺ ടൈം ക്ലോക്ക് വൈസ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക, ഫ്രണ്ടിന് വൺ ടൈം ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റിന് വൺ ടൈം ആൻറ്റി ക്ലോക്ക് വൈസ്, ബാക്ക് ടു ടൈംസ് ക്ലോക്ക് വൈസ്, റൈറ്റ് ടു ടൈംസ് ക്ലോക്ക് വൈസ്. ബേസ് ഓക്കെയാണ് വേണ്ടത്. റെഡ് സെറ്റായിട്ടിരിക്കുകയാണ്, ഗ്രീൻ സെറ്റായി, എല്ലാം സെറ്റായി. ഇനി ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട, പൊസിഷൻ ചെയ്താൽ മാത്രം മതി. സോൾവ് ആയി. റൂബിക്സ് ക്യൂബ് ഇത്രയും ഈസിയിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്സ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം.